നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇത് കായപ്പൊടിയല്ല, ഇത് കട്ടക്കായാണ് കേട്ടോ, കട്ടയായിട്ടുള്ള കായമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാമ്പാറിൽ മെയിനായിട്ട് നമുക്ക് കായം ആവശ്യമാണല്ലോ, അപ്പൊ കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ കായം നന്നായിട്ടൊന്ന് ഒപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് സവോള ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്ന സാമ്പാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊന്നും ഒരുപാടില്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അതുപോലെ ഉച്ചക്കത്തെ ചോറിനും ഈ ഒരു സാമ്പാർ കറി ഉണ്ടെങ്കിൽ വേറൊരു കറിയും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവ പൊടിച്ചതാണ്. ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയാണ്. വെളുത്തുള്ളി ചേർക്കില്ല, ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമ്മുടെ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കുക. ആ കായത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ഈ ഒരു തക്കാളിയിലും സവോളയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. നമ്മൾ സാമ്പാറിലേക്ക് പുളിവെള്ളമാണ് ചേർക്കുന്നത് കൂടുതലായിട്ട്. അപ്പോൾ ഒരു നെല്ലിക്കാ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ആ വെള്ളമാണിത്. ഇനി അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സാമ്പാറിൽ കൂടുതൽ കഷ്ണങ്ങളുള്ളത് കുട്ടികൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ സാമ്പാറിൽ കഷ്ണങ്ങൾ കൂടുതലായിട്ട് ചേർക്കാൻ ഇഷ്ടപ്പെടാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളത്തിന് പുറമേ തന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പാത്രം അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ സാമ്പാർ ഒന്ന് തിളവരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ സാമ്പാർ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പം ഇതിലുള്ള ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. ഇതാ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു ചെറിയ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എല്ലാ പൊടികളും കൂടിയിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് കരിയും. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. മാറ്റിവെച്ച സാമ്പാറിലേക്ക് നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. സാമ്പാർ വെള്ളം പോലെയാണെന്ന് വിചാരിക്കണ്ട, ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടിയൊക്കെ ചേർക്കാനുണ്ട്. നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ചിട്ടുണ്ട്. കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ മംഗളൻ്റെ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. പരിപ്പൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. സാമ്പാർ പരിപ്പോ ഒരുപാട് പച്ചക്കറികളൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാറാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കായപ്പൊടി വേണം. നമ്മൾ നേരത്തെ കട്ടക്കായാണ് ചേർത്തത്. കുറച്ച് പൗഡർ രൂപത്തിലുള്ള കായപ്പൊടിയും കൂടി ചേർക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എണ്ണയിൽ മൂപ്പിച്ചു വെച്ച ഒരു വറ്റൽ മുളക്, കറിവേപ്പില, കായം ഇതെല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട്, കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണിത്. സാമ്പാർ പൊടിയൊക്കെ നിങ്ങളുടെ ആ ഒരു സാമ്പാർ എടുക്കുന്ന ഒരു സാമ്പാർ പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ചിട്ടിരിക്കും. ചില സാമ്പാർ പൊടി കുറച്ചധികം ചേർക്കേണ്ടി വരും, ചിലത് വളരെ കുറച്ച് മാത്രമേ ഇവിടെ ചേർക്കേണ്ടി വരാറുള്ളൂ. അപ്പോൾ സാമ്പാർ പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി.